എന്തുകൊണ്ടാണ് മക്കളൊന്നും സ്പോർട്സിലേക്ക് വരാതിരുന്നത്? എൻ്റെ മോൻ ശരിക്ക് വളരെ തിന്നായിട്ട് സ്പോർട്സിൻ്റെ ഒരു ഫിസിക്കൊക്കെ ഉണ്ട്. ആള് ഇപ്പം ഞാൻ പണ്ട് സ്പോർട്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ ഇവരൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ആൾക്ക് ടാലൻറ്റഡ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡി പ്രോജക്റ്റൊക്കെ നന്നായി ചെയ്തിട്ടേ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ സ്കൂളും അതിനൊരു കാരണമായിരിക്കണം. അപ്പം അവൻ പഠിച്ചിരിക്കുന്ന സ്കൂൾ CBSE സിലബസിൽ പഠിച്ച് അവിടെ അവിടെ സ്വിമ്മിംഗ് ഉണ്ട്, ടെന്നീസ് ഉണ്ട്, ബാസ്കറ്റ്ബോൾ ഉണ്ട്, അതൊക്കെ അവൻ കളിക്കുമായിരുന്നു എല്ലാം. പക്ഷെ അത്ലറ്റിക്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും അവിടെ ഇല്ല. പ്രത്യേകിച്ച് CBSE അല്ലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പോർട്സിനോടൊരു താല്പര്യം, സ്പോർട്സ് ചെയ്യണം എന്ന് പറഞ്ഞാലൊന്നും താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ശ്രീനേട്ടിന് താല്പര്യമായിരുന്നു ആളെ കൊണ്ടുവരാനായിട്ട്. ശ്രമിച്ചു നോക്കി, നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമ്മളെത്ര കഴിവുണ്ടെങ്കിലും നമുക്ക് താല്പര്യമാണ് ഇതിൽ പ്രധാനം. അത് വ്യക്തി തന്നെ ഇഷ്ടപ്പെടണം. അതിൽ എങ്കിലേ ഇതിലൊക്കെ വിജയിക്കുള്ളൂ, ശരിയാവുള്ളൂ. എൻ്റെ മൂത്തമ്മക്ക് അത്ര ഇൻട്രസ്റ്റ് വന്നു. സ്വിമ്മിങ്ങിൽ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറുതായിട്ട് ഈ കോളേജ് ലെവലൊക്കെ ബാഡ്മിൻ്റൺ കളിക്കും അത്രയേ ഉള്ളൂ. കോളേജിൽ പിന്നെ തമിഴ്നാട് ഡിസ്ട്രിക്ട് ലെവലൊക്കെ അങ്ങനെ പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാണ്ട് സ്പോർട്സിനോട് അത്ലറ്റിക്സിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. രണ്ടാമത്തെ മോളായാലും തന്നെ അത്ര വലിയ. പക്ഷെ മോന് കുറച്ച് താല്പര്യമുണ്ട്. പക്ഷേ സ്വിമ്മിങ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് വിൽസനെ മാതിരി. പക്ഷേ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങളൊക്കെ ഇന്ന് വല്ലാതെ വാർത്തകൾ വരുന്നുണ്ട്. എല്ലാ രംഗങ്ങളിലും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അത്ലറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പെർഫോം ചെയ്യുന്ന സമയത്തോ ഇത്തരം ദുരനുഭവങ്ങൾ നിങ്ങൾ രണ്ടുപേർക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്പോർട്സിലൊന്നും വരുന്ന കാലത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും സ്പോർട്സിൽ നമുക്ക് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളിപ്പം സാധാരണ നമ്മൾ ഒരു സാധാരണക്കാരായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മെയിനായിട്ടും സംഭവിക്കുന്നത് നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും മനുഷ്യർ റിയാക്ട് ചെയ്യാത്തൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇല്ല, നമ്മളിപ്പോൾ പല വേൾഡിൽ എല്ലാ ഓൾമോസ്റ്റ് കൺട്രീസിലെല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു അനുഭവം അങ്ങനെ വന്നിട്ടില്ല. പല ഒരു പ്രാവശ്യം ഞാൻ ട്രെയിനിൽ പോയപ്പോൾ ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് മോശമായ രീതിയിൽ നോക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളി എന്നോട് ചോദിച്ചാൽ എവിടെയാ വീടെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അത്ലറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അയ്യോ നിങ്ങളൊക്കെ ഇന്ത്യയുടെ അഭിമാനമാണ് എന്നെ കൈയെടുത്തുമ്പോൾ. അങ്ങനെ ഒരു രീതിയാണ് ഇപ്പം പലരും നമ്മളെ ഇന്ത്യക്ക് വേണ്ടി ഓടിയ ആൾ അഭിമാനമുള്ള അങ്ങനെയുള്ള രീതിയിലാണ് പലരും നമ്മളിപ്പം കാണുന്നത്. കേരളത്തിൻ്റെ ഒരു സ്ത്രീത്വത്തിൻ്റെ ഒരു അംബാസഡർമാരാണ് ഉഷയും ഷൈനി. അപ്പോൾ എന്ത് ഇങ്ങനെയുള്ള ഈ അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് കായിക താരങ്ങളാണെങ്കിലും അല്ലെങ്കിലും അവരോട് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാനുള്ളത്? ഇല്ല, അവർ തൻ്റെ ഇടത്തോട് എന്തെങ്കിലും റിയാക്ട് ചെയ്യണം. അതിന് വേണ്ടി ആൾക്കാരെ എന്തെങ്കിലും മോശമായിട്ട് ആരെങ്കിലും ഇതായി അവർ റിയാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ആരും ഒന്നും ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് നമ്മളടുത്ത് ആരും മോശമായിട്ട് പെരുമാറില്ല. അഥവാ അങ്ങനെ സംഭവിച്ചെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പേടിയായിരിക്കും. അപ്പം അതിനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിക്കണം, കുട്ടികൾ പുതിയ തലമുറ കാണിക്കണം നിർബന്ധമായിട്ടും.